പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു വയനാടൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇത് അടിവാരത്ത് നിന്നും 4 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള ഒരു വിശാലമായ ക്യാൻവാസാണ് കാണുന്നത്. ഞങ്ങൾ ഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടി ഒരല്പസമയം അവിടെ തങ്ങിയപ്പോൾ ആ പാതയോരത്ത് നിന്നും എടുത്ത ഒരു മനോഹരമായ കാഴ്ച. എൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മൻസൂർ മാമ്പ ട്രാവലോഗ്. എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. കൈതപ്പൊയിൽ, അതെ, കോഴിക്കോടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് കൈതപ്പൊയിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് മർക്കസ് അൽ ദാവ എന്ന പേരിൽ ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട കുറേ സ്ഥാപനങ്ങളും ഒരു ടൗൺഷിപ്പും ഉയർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കാഴ്ച ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ആ വഴി പോയപ്പോൾ ഞങ്ങൾ ആ കോമ്പൗണ്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുകയും അതിൻ്റെ ആ മനോഹാരിക ദൃശ്യം ഞങ്ങൾ വീഡിയോസിൽ പകർത്തുകയും ഉണ്ടായി. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മർക്കസ് സിറ്റി എന്ന് പറയുമ്പോൾ എ പി അബൂബക്കർ മുസല്യാർ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച ഒരു ടൗൺഷിപ്പാണ്. അവിടെ വിവിധതരം സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തിലകക്കുറി എന്ന് പറയുന്നത് അവിടുത്തെ ആ പള്ളി തന്നെയാണ്. വയനാടൻ മലനിരകളിൽ നിന്ന് ഏത് ആംഗിളിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ആ പള്ളിയുടെ മിനാരങ്ങളും അതിൻ്റെ മനോഹാരിക ദൃശ്യങ്ങളും കാണുവാൻ സാധിക്കും. അപ്പോൾ ആ യാത്രയിൽ ഞങ്ങൾ അതിലൂടെ പോയപ്പോൾ ഞങ്ങൾ എടുത്ത ഒരു വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു വിദേശ രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പോലെയുള്ള അറേഞ്ച്മെൻറ്റുകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ റോഡ്, പാർക്കിംഗ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, മറ്റു റിലാക്സിങ് സെൻറ്ററുകളൊക്കെ അവിടെ വളരെ ഭംഗിയായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നത് വളരെ മനോഹരമായ കാഴ്ചയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ കോമ്പൗണ്ട് ഏതാണ്ട് ഏക്കറുകളോളം പരന്നു കിടക്കുന്നുണ്ട്. പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പള്ളിയും തന്നെയാണ് മുഖ്യ ആകർഷണമായിട്ട് ഇവിടെയുള്ളത്. ഇനി അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയുള്ള കാഴ്ചയിലേക്കാണ് പോകുന്നത്. അടിവാരം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയാണ്. അത് കഴിഞ്ഞാലാണ് വയനാട് തുടങ്ങുന്നത്. വയനാട് ചുരം ഏതാണ്ട് 8-9 ഹെയർ പിന്നുകൾ കയറിയാലാണ് വയനാടൻ ചുരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവോരങ്ങൾ വളരെ വിശാലമാണ്. തിരക്ക് പിടിച്ച ഒരു നഗരമായിട്ട് അടിവാരം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കും. വഴിയുടെ ഇരു സൈഡിലും വാഹനങ്ങളും ഓട്ടോറിക്ഷകൾ അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളെല്ലാം ഇവിടെ വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും ഒരു പള്ളി തലയുയർത്തി നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒരു 500 മീറ്റർ കൂടി സഞ്ചരിച്ചാലാണ് ചുരം ആരംഭിക്കുന്നത്. മഴ സീസൺ ആയതിനാൽ വളരെ രസകരമായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ ആരംഭിക്കുന്നു. ചുരത്തിൻ്റെ 2 ഹെയർ പിൻഡിൽ നിന്നും തുടങ്ങുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. മൺസൂൺ സീസണിൽ ഇതിലൂടെ യാത്ര ചെയ്യുക എന്നത് ഏറ്റവും മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ധാരാളം വാഹനങ്ങൾ ഈ പാതയിലൂടെ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും നിത്യേന എന്നോണം വന്നു പോകുന്നു. അതുപോലെ തന്നെ സഞ്ചാരികളുടെ കുത്തൊഴുക്കും ഈ മേഖലയിൽ നമുക്ക് പ്രകടമായി കാണുവാൻ സാധിക്കും. കെ എസ് ആർ ടി സി ബസ്സുകൾ
അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ വയനാടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നു. ചുരം കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പാതയുടെ മറ്റൊരു ശാപമെന്ന് പറയുന്നത് ഏതാണ്ടൊരു 4 മണിയായി കഴിഞ്ഞാൽ ഈ റോഡ് വളരെയധികം തിരക്ക് പിടിച്ചതും അതുപോലെ തന്നെ ബ്ലോക്കും ഒരു നിത്യസംഭവമായി കാണപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും റോഡിൻ്റെ വീതിയുടെ പ്രശ്നം തന്നെയാണ്. ഇത്തരമൊരു പാത ഈ ഒരു ചെറിയ വീതിയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അശാസ്ത്രീയമായ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളുടെ കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവിങ്ങും മറ്റു വാഹനക്കാർക്ക് ബുദ്ധിമുട്ടും യാത്രക്കാർക്ക് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്ന് എൻ്റെ എല്ലാ വയനാടൻ യാത്രകളിലും എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേരള ഗവൺമെൻറ് റോഡ് നികുതി എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും ഒരുപാട് രൂപ സ്വരൂപിക്കുന്നുണ്ടെങ്കിലും റോഡിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മുടെ ഓരോ യാത്രകളിലും നമുക്ക് അനുഭവവേദ്യമാകുന്ന പ്രശ്നം തന്നെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ റോഡിലെ കുഴി, അതുപോലെ തന്നെ വീതിക്കുറവ്, അതുപോലെ തന്നെ ഗട്ടറുകൾ, സൈഡ് റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥകൾ, ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു നിത്യശാപമായി ഇന്നും തുടർന്നു പോകുന്നു എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഞങ്ങൾ അവസാനത്തെ ഹെയർ പോയിൻ്റിലെത്തുന്നു. അവിടെ നമ്മുടെ പൂർവികരുടെ ഒരു പട തന്നെ ഞങ്ങളെ വരവേറ്റു. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഇവന്മാർ മറ്റ് യാത്രക്കാർ കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി സാഗൂതം കാതോർപ്പിച്ച് കാത്തിരിക്കുകയാണ്. കടന്നു പോകുന്ന സഞ്ചാരികൾ ഇവർക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്വാഭാവികമായ ഇരതേടൽ എന്ന പ്രക്രിയ അവരിൽ നിന്നും നഷ്ടപ്പെടുന്നു. ഇതാ മനോഹരമായ അവസാനത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്നുള്ള കാഴ്ച. ഇത് താഴേക്ക് നോക്കിയാൽ കോഴിക്കോട്, അതുപോലെ തന്നെ അടിവാരത്തിൻ്റെ താഴെ ഭാഗങ്ങളിലുള്ള താഴ്വാരവും മറ്റ് കാഴ്ചകളും, മൂടൽമഞ്ഞ്, അതുപോലെ തന്നെ മഴയുടെ ആ ഭംഗിയാർന്ന കാഴ്ച എത്ര പ്രാവശ്യം വന്നാലും എത്ര പ്രാവശ്യം ആസ്വദിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു അവസ്ഥ. മഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള ഒരു സംഭവമാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കരിന്തണ്ടൻ എന്ന ഒരു യുവാവിൻ്റെ ശ്രമഫലമായാണ് ഈ റോഡ് രൂപം കൊണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു നടന്നത്. കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവ് അദ്ദേഹത്തിൻ്റെ കഠിനമായ ശ്രമം മൂലം കണ്ടുപിടിച്ച ഈ റോഡ് ബ്രിട്ടീഷുകാരോട് പറയുകയും ബ്രിട്ടീഷുകാരുടെ പ്രത്യേക താല്പര്യപ്രകാരം വയനാട്ടിലേക്ക് ഒരു പാത വെട്ടിതെളുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ റോഡ് രൂപം കൊണ്ടത്. ഇത്ര മനോഹരമായ വയനാടൻ മലനിരകളുടെ ഉത്തുംഗ ശൃംഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമായത്. പക്ഷേ നിർഭാഗ്യപരമെന്ന് പറയട്ടെ, ആ റോഡ് സ്ഥാപിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന കാരണത്താൽ അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. 8-ാം ഹെയർ പിൻ ബെൻഡിൽ നിന്നും മടങ്ങി ഞങ്ങൾ താഴേക്ക് തിരിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന അടിവാരത്തിൻ്റെ താഴെയുള്ള ഒരു റോഡിലൂടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പോൾ വട്ടച്ചിറ എന്ന ഒരു മറ്റൊരു ഡെസ്റ്റിനേഷനിൽ നിന്നും കണ്ട ഒരു രസകരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടവുമാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയത്. അത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു.
വീഡിയോ ലെങ്ത് ഇനി കൂടുമെന്ന കാരണത്താൽ തൽക്കാലം ഞാൻ ഈ വട്ടച്ചിറയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോസ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരം മനോഹരമായ മറ്റു വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുകയില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മൻസൂർ മമ്പാത്ര.